വീട്, വലിയ വീടാണല്ലേ. ഇതാരോടി മനസ്സിലാ കണ്ടിട്ടില്ലേ പട്ടി? ചേച്ചി ചേച്ചി ചേച്ചി, ഇവിടെ ആരും ഇല്ലയോ? ആരാ അത്? ദാ വരുന്നേ. ഞാനാ ചേച്ചി, നമ്മളെയാ. ആഹാ, ചേച്ചിയുടെ വീടൊക്കെ കാണാൻ വന്നത്. അതിനെന്താ കേ വാ മോളെ. ചേച്ചി പട്ട് കടിക്കോ? ഇല്ല, നീ ധൈര്യമായിട്ട് കേ പോരെ. ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടല്ലോ ചേച്ചി. ഓ, ചൂടും പിടിച്ച് എല്ലാം പൊഴിഞ്ഞു പോവോ പക്ഷെ. സത്യാ ചേച്ചി, തോട്ടോട്ടെ അങ്ങാനേ പറ്റുന്നില്ലേ, ഇതൊരു ചൂടാ. മഴ പെയ്യുന്ന ഒരു ലക്ഷണവും ഇല്ല. എന്തായാലും തൊഴിലുറപ്പില്ലാത്തോണ്ട് രക്ഷപ്പെട്ട്. ഈ വെയിലത്ത് എന്തോ ചെയ്തേനെ. ഓ, മനുഷ്യനെ കൊല്ലുന്ന ചൂടാ. നീ വെയിൽ കൊള്ളാതെ കേറിയിരിക്കേ, ഞാൻ ദാ വരുന്നു. ആ ശരി ചേച്ചി. ഓ, എന്തൊരു ചൂട്. തൊഴിലുറപ്പില്ലാത്തോണ്ട് ആരെയും കാണുന്നില്ല. ശരിയാച്ചി, വീട്ടിൽ നിന്ന് പോകാടിച്ചപ്പം വിചാരിച്ച ചേച്ചി ഒന്ന് കാണാമല്ലോ എന്ന്. ചേച്ചിയുടെ വീടൊക്കെ കാണാൻ വന്നതാ? ആ, ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. ഞാൻ എത്ര പെട്ടെന്ന് നിന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നും പോകത്തില്ല ചേച്ചി, ദാസേട്ടന് ഇഷ്ടമല്ല. ചേച്ചി പുതിയ മക്കളോടിച്ചൊന്ന് പോയോണോ? ആ, അത് പറ. അതറിയാൻ ഇറങ്ങിയതാ അല്ലയോ? അയ്യോ, അല്ല ചേച്ചി, ഞാൻ വേറെ ചോദിച്ചതാ. ശരി ശരി, എന്റെ ഭർത്താവ് എന്തോ ജോലി. ഒപ്പ വെട്ടാ ചേച്ചി, അത് നഷ്ടമായി. നിങ്ങൾ നേരത്തെ എവിടെ ആയിരുന്നു? ഞങ്ങളങ്ങ് മൈനാകപ്പള്ളിയിലായിരുന്നു ചേച്ചി. പിന്നെ നിങ്ങളെങ്ങനെ ഇവിടെ വന്നേ? നമ്മുടെ മെമ്പർ ചേട്ടന് നേരത്തെ അറിയാം, അങ്ങനെ ഇവിടെ വന്നത്. ആ, അതുകൊണ്ട് എന്താ? 3 സെന്റ് വസ്തുവും വീടും കിട്ടിയില്ലയോ? അവിടെ വീടും വസ്തുവൊന്നും ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നേ ചേച്ചി, അത് നേരത്തെ വിറ്റ്. അവിടെ കട ഉണ്ടായിരുന്നേ. താരമില്ല, നിങ്ങൾക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാം. നീ അവിടെ തൊഴിലുറപ്പിന് പോവായിരുന്നോ? ഏ, ഇല്ലില്ല, ഇവിടെ വന്നതിന് ശേഷമാ ചേച്ചി. ഇവിടുത്തെ ചേട്ടൻ ഇവിടെ ഇല്ലേ ചേച്ചി? ഓ, അങ്ങേര് നേരം വിളക്കുമ്പോ എടുത്തൊരുങ്ങി ഇറങ്ങും. രാത്രിയാവുമ്പോഴാ വരുന്നേ. തിരിച്ചു മിന്നീട്ട കൊച്ചേ വരുന്നേ. ആരോട് പറയാന്, ആര് കേക്കാന്? ചേച്ചി ഒന്നും പറയത്തില്ലയോ? ഓ, ഞാനൊന്നും പറയത്തില്ല കൊച്ചേ. എന്തിനാ ശരീരം ഹൃദയ കേടാക്കുന്നേ? അതൊക്കെ എന്റെ ദാസേട്ടൻ എന്തൊരു സ്നേഹമാണെന്ന് അറിയാമോ? ഒള്ള അങ്ങോട്ട് വെച്ചേ. ആന്ന് ചേച്ചി, കുടിക്കയില്ല വലിക്കയില്ല ഒരു ദുശീലവും ഇല്ല. ആന്നോ? ആ, അതിനും ഭാഗ്യം വേണം. തൊഴിലുറപ്പിന് വരുന്നൊന്നും പുള്ളിക്ക് ഇഷ്ടമല്ല. ആ, അതും അല്ല. വീട്ടിൽ ഇങ്ങനെ ബോറടിക്കുന്നോണ്ടാ ഞാൻ വരുന്നു. ചേച്ചി തൊഴിലുറപ്പിന്റെ പൈസ ഒന്നും അറിയാമോ? അതിലിട്ടിട്ട് നിനക്കെന്തോ അത്യാവശ്യം. അല്ല ചേച്ചി, ഞാൻ വെറുതെ ചോദിച്ചതാ. ഓ, നമ്മുടെ പൈസ എന്തോ ചേച്ചി ബാങ്കിലിട്ടേക്കുന്നെ, അത് കൊള്ളാം.
നിനക്ക് വേറൊന്നും തോന്നല്ലേ, നിന്റെ കെട്ടിന് നല്ലൊരു അധ്വാനിയല്ല, അതുകൊണ്ട് ചോദിച്ചതാ. എത്ര പേരാ ഒറ്റേ പൈസ എടുക്കാതെ ബാങ്ക് ഇട്ടേക്കുന്നത് നിനക്ക് അറിയാമോ? പൈസ വന്ന ഉടനെ ഞാൻ എടുക്കും, നമുക്ക് ചിലവ് ചെലവൊക്കെ ഇല്ലേ ചേച്ചി? അത് ശരിയാടി കൊച്ചേ. പിന്നെ പുതിയ നിയമങ്ങളൊക്കെ വരുവാന്ന് കേട്ട് നീ അറിഞ്ഞോ? ഇപ്പൊ എന്തോ നമ്മൾ ജോലി ചെയ്യുന്നില്ലയോ? അതല്ലടി കൊച്ചേ, ഇനി അളവാണ്. അളവോ? അതെന്തോ ചേച്ചി? ആ അത് തുടങ്ങുമ്പോ അറിയാം. പിന്നെ മുന്നേറേക്ക് മല മറക്കണോ? റെഡിയായിട്ട് തേനെങ്കിലും വേണ്ടിവരാ. കേന്ദ്രം പറയും സംസ്ഥാനം തരാത്തതാണ്, സംസ്ഥാനം പറയും കേന്ദ്രം തരാത്തതാണ്. എന്തായാലും നമ്മുടെ കാര്യം കട്ടപ്പുറ. നമ്മൾ ആരോട് പറയാനാ? അല്ലേ ചേച്ചി, നീ കാപ്പി കുടിച്ചിട്ടാണോ വന്നേ? കാപ്പി ഉണ്ടാക്കിയാലും ചേച്ചി, പക്ഷെ കുടിച്ചില്ല. അതെന്താടി വച്ചേ കുടിക്കാഞ്ഞേ? ഓ അന്നേരം വിശപ്പില്ലായിരുന്നു ചേച്ചി. എന്നാ നീ വാ, ഞാൻ കാപ്പി എടുക്കാം. ചേച്ചി എന്തു വച്ചേ? ഞാൻ വന്നതേ വേറൊരു കാര്യത്തിന് കൂടാ. നീ കാര്യം പറ. ചേച്ചി വേറെ ആരോടെങ്കിലും ചോദിക്കാൻ നാണക്കേടാ ചേച്ചി. ചേച്ചി എനിക്ക് ഇച്ചിരി പൈസ വേണമായിരുന്നു, തൊള്ളോക്കിന്റെ പൈസ വരുമ്പോ തിരിച്ചു തരാം. പൈസയോ? നിനക്കെന്തോ അത്യാവശ്യം പൈസക്ക്? ചേച്ചി വീട്ടിൽ അരിയും സാധനങ്ങളും ഒന്നും ഇല്ല. എടി കൊച്ചേ, നീ അല്ലയോ പറഞ്ഞ നിന്റെ ചേട്ടനങ്ങ് മല മുറക്കുവാന്ന്? ആന്ന് ചേച്ചി, പുള്ളിക്കാരൻ പോ ദിവസം വെട്ടാൻ പോകുന്നില്ല, അതുകൊണ്ടാ. അയ്യോ ദാസേട്ടെ, നീ ഇവിടെ ഇരിക്കാൻ നോടി, നേരം എടുക്കും വാവിയൊക്കെ ഇറങ്ങിക്കോളും. ഇതാണോ നിന്റെ ചേട്ടൻ? ഇവ സ്ഥിരം ഇവരെ ആരി ആരി പോകാൻ ഞാൻ കണ്ടിട്ടുള്ളതാ. ഓ അങ്ങനൊന്നും ഇല്ല ചേച്ചി, ഏതോ അബദ്ധം പറ്റിപ്പോയതാ. അബദ്ധം? ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഇതേതാ കക്ഷിയെന്ന്. അടുപ്പി തീ പോലും കത്തിക്കാതെ നാണോ മാണോ? തീ കത്തിക്കാൻ നിങ്ങൾ വല്ലതും കൊണ്ട് തന്നിട്ടുണ്ടോ? എന്തിനു നാണക്കേടാ എന്റെ ദൈവമേ. ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്, മര്യാദയ്ക്ക് വീട്ടിൽ പോ. ഞാൻ കത്തിക്കുന്നുണ്ട് നോക്കും. നീ ദാസപ്പൻ ആരാ നീ അറിയും? നീ കുറിഞ്ഞൊന്നും ഇരിക്കണ്ട കേട്ടോ. ആ ശരി, നീ തത്താ മതി എന്ന് വിചാരിക്കുക ചേച്ചി, ജീവിക്കാൻ മതി നാണക്കേട് കൊണ്ട്. എണീറ്റ് വാരി കൊച്ചേ, കാപ്പി കുടിക്കാൻ, പൈസയൊക്കെ ഞാൻ തരാം. നാണക്കേട് കൊണ്ടാ ചേച്ചി ഞാൻ വരാം. എന്നാലും നിന്റെ പൊങ്ങച്ചേച്ചി കൂടുതലായിട്ട്. എന്നിട്ട് വാടി കരയാവേ.